നമസ്കാരം, റാഫ് ടോപ്പ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. റയൽ മാഡ്രിഡ് യുവേഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ സെമി ഫൈനലിലേക്ക് കടന്നിരിക്കുന്നു. ഇന്ന് പുലർച്ചെ നടന്ന ചാമ്പ്യൻസ് ലീഗ് ക്വാർട്ടർ ഫൈനൽ രണ്ടാം പാദ മത്സരത്തിലും അവർ ചെൽസിയെ ഏകപക്ഷീയമായ 2 ഗോളുകൾക്ക് പരാജയപ്പെടുത്തി. അങ്ങനെ അഗ്രിഗേറ്റ് സ്കോർ 4-0 വിജയവും കൊണ്ടാണ് രാജകീയമായി തന്നെ നിലവിലെ ചാമ്പ്യന്മാരായ റയൽ മാഡ്രിഡ് UCLന്റെ സെമി ഫൈനലിലേക്ക് കടന്നിരിക്കുന്നത്. മത്സരത്തിൽ റയൽ മാഡ്രിഡിൻ്റെ 2 ഗോളുകളും കണ്ടെത്തിയത് അവരുടെ ബ്രസീലിയൻ യുവ സൂപ്പർ താരം റോഡ്രിഗോയായിരുന്നു. ചെൽസിയുടെ മൈതാനത്ത് വെച്ച് നടന്ന മത്സരത്തിൽ മുന്നേറ്റ നിരയിൽ വിനീഷ്യസ് ജൂനിയർ, കരീം ബെൻസിമ, റോഡ്രിഗോ എന്നിവരെ ഒരുമിച്ച് അണിനിരത്തിക്കൊണ്ടാണ് കാർലോ ആഞ്ചലോട്ടി തൻ്റെ ടീമിനെ കളിക്കളത്തിലേക്ക് വിട്ടത്. മറുഭാഗത്ത് കായ് ഹവേർട്സ്, ഗലേഗർ തുടങ്ങിയവരെ മുന്നേറ്റങ്ങളുടെ ചുക്കാൻ ഏൽപ്പിച്ചുകൊണ്ടാണ് ഫ്രാങ്ക് ലംഗ്ബാർഡ് തൻ്റെ ടീമിനെ കളിക്കളത്തിലേക്ക് വിട്ടത്. ഒരു സേഫ്റ്റി ഫസ്റ്റ് അപ്രോച്ചിലൂടെയാണ് ചെൽസി തുടങ്ങിയത്. പക്ഷേ റയലിനോട് കോമ്പീറ്റ് ചെയ്ത് നിൽക്കാനുള്ള ശ്രമങ്ങളിലും ഒന്നും അവർക്ക് ഗോളുകൾ കണ്ടെത്താൻ കഴിയാതെ വന്നതോടെ ഫലമുണ്ടാക്കാൻ കഴിഞ്ഞില്ല. മത്സരത്തിൻ്റെ ആദ്യ പകുതി ഗോൾ രഹിതമായിരുന്നു. രണ്ടാം പകുതിയിൽ 58-ാമത്തെ മിനിറ്റിൽ റോഡ്രിഗോ ആദ്യ ഗോൾ കണ്ടെത്തി. 80-ാമത്തെ മിനിറ്റിൽ അദ്ദേഹം 2-ാമത്തെ ഗോളും കണ്ടെത്തിയതോടെ റയൽ മാഡ്രിഡ് സെമി ഫൈനൽ ഉറപ്പാക്കുകയായിരുന്നു. ഇനി ബയൺ വേഴ്സസ് സിറ്റി മത്സരത്തിലെ എതിരാളികളാണ് അവരെ സെമിയിൽ നേരിടുക. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.